തേജസേറിയ സഭ ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് പ്രാർത്ഥന. ഈ ദിവസങ്ങളിൽ വളരെ വളരെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നോഹയുടെ സമയത്തൊരു ജലപ്രളയമുണ്ടായതിന് സമാനമായിട്ട് ഇന്ന് ലോകത്തെ മുഴുവൻ വിഴുങ്ങുന്ന മഹാമാരിയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് വർദ്ധിക്കുന്ന ഒരു വിചിത്രമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സമയത്താണ് നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ടത്. തളർന്നു പോകാതെ പ്രാർത്ഥിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു എന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാണ് ഈ സമയത്ത് മാനവകുലത്തിൻ്റെ മേൽ വെളിപ്പെടേണ്ടത്. മനുഷ്യകുലത്തിൽ പടർന്നു പിടിച്ച പാപത്തിൻ്റെ ഘോരത, അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നാം കാണുന്നത്. എന്നാൽ ദൈവജനത്തിൻ്റെ ദൗത്യമാണ് ആഴത്തിൽ പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു വലിയ അത്ഭുതം സംഭവിക്കേണ്ടതിന് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അവിടുന്ന് മറുപടി നൽകിത്തരും. ഉറപ്പായിട്ടും മനുഷ്യകുലത്തെ സൗഖ്യമാക്കുവാൻ അവിടുന്ന് കരുണ കാണിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ അനേകം സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. കൂട്ടമാകുന്ന പ്രാർത്ഥന അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ തന്നെ കാണുവാൻ കഴിയുന്നു. ഒരു വലിയ ഉണർവിന് വേണ്ടിയാണ് 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരും അന്നവിടെ കൂടിയ ബാക്കി 120-ഓളം ആളുകളും, ഏകദേശം 120 ആളുകൾ അപ്പോസ്തലന്മാരുൾപ്പെടെ അവർ പ്രാർത്ഥിച്ചത് ഒരു വലിയ ഉണർവിന് വേണ്ടിയാണ്. മഹാമാരിയുടെ നടുവിലും നമ്മുടെ ലക്ഷ്യം ഒരു വലിയ ആത്മീയ ഉണർവായിരിക്കണം. ഉണർവിന് മാത്രമേ സൗഖ്യത്തെ കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ ഉണർവ്. അതേപോലെ ഒരു ഉണർവ് ലോകവ്യാപകമായി സംഭവിക്കുകയാണെങ്കിൽ മനുഷ്യൻ പാപവഴികളെ വിട്ട് ദൈവമുഖത്തേക്ക് നോക്കും. ദൈവമുഖത്തേക്ക് മനുഷ്യൻ നോക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ അവിടുന്ന് ഉറപ്പായിട്ടും മനുഷ്യനോട് കരുണ കാണിക്കും. യോനയുടെ പ്രവചനത്തിൻ്റെ ഫലമായിട്ട് നിനവേയെ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ ലോകത്തെ ഇന്നും വിടുവിക്കുവാൻ ദൈവം സന്നദ്ധനാകുന്നു, അവിടുന്ന് തയ്യാറാകുന്നു. അവിടുത്തേക്ക് കഴിയാത്തതായി ഒന്നുമില്ല. നിനവയിലെ ജനം യോനയുടെ ആലോചനകൾ, യോനയുടെ പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോൾ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുതപിച്ചു, അനുതാപത്തോടുകൂടെ പ്രാർത്ഥിച്ചു. അവിടെ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഉപവസിച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം ആ വിപത്തിനെ മാറ്റി. ഈ സമയത്ത് അത് തന്നെയാണ് ലോകവ്യാപകമായി സംഭവിക്കേണ്ടത്. രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന് ഇനിയും ഒരു വിടുതലിനെ അയക്കുവാൻ കഴിയും. അവിടുന്ന് മനുഷ്യനോട് കരുണ കാണിക്കും. നമ്മുടെ ദൗത്യമാണ് കൂടുതൽ പ്രാർത്ഥിക്കുക എന്നത്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം. ആഴമേറിയ പ്രാർത്ഥന ഉയർത്തുവാൻ നമുക്ക് തയ്യാറാകാം. പ്രാർത്ഥനയിലൂടെ മനുഷ്യകുലത്തിനൊരു വിടുതലുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണെന്നാൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകുക, കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ നമുക്ക് നിവർത്തിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഒരത്ഭുത വിടുതൽ ലോകവ്യാപകമായി അങ്ങ് അയക്കണം കർത്താവേ. ഓരോ സംസ്ഥാനത്തിലും, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലും മഹാമാരിയുടെ സ്വാധീനത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അതിനെ മുഴുവൻ ഇല്ലാതെയാക്കി, ശൂന്യമാക്കി, ഒരു വലിയ വിജയത്തിലേക്ക്, ഒരു വലിയ സൗഖ്യത്തിലേക്ക് ഈ രാജ്യത്തെ, മനുഷ്യകുലത്തെ അങ്ങ് നയിക്കുവാൻ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ജൂലൈ മാസം 23-ാം തീയതി കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.